धन्यस् फ्लेवर्स एल्लावर्क्कुम स्वागतम इन नम्मल चेय्यान पोकुन्नत ओरु मिक्सड वेजिटेबल राइस आण करी ओक्के वेक्कान समय इल्लात्तप्पोल नमुक्क वळरे पेट्टन्न तन्ने प्रिपेयर चेय्यान पट्टुन्न ओरु लंच रेसिपी आण इन्न ञान इविडे चेय्यान पोकुन्नत इतिनु मुन्ने ञान ओरु वीडियो इट्टिट्टुंडायिरुन्नु एळुप्पत्तिल प्रिपेयर चेय्यान पट्टुन्न टोमाटो राइस एल्लावरुम कण्टु काणुमेन्नाण विश्वसिक्कुन्नत इल्लेंकिल ञान लिंक डिस्क्रिप्शन बॉक्सिल कोडुत्तेक्काम പിന്നെ ഇവിടെ ഞാൻ ഇത് റേഷനരി വെച്ചാണ് ചെയ്തേക്കുന്നത് ഏത് അരി വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മിക്സഡ് വെജിറ്റബിൾ റൈസിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ചേറെ വെള്ളത്തിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം കുറച്ച് ഉപ്പും നാരങ്ങാ നീരും കൂടി ചേർത്താണ് ഞാൻ വേവിച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിക്ക് ഒരു സ്മെൽ ഉണ്ടാവും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അരി കഴുകുമ്പോൾ ചൂടുവെള്ളം യൂസ് ചെയ്ത് ആദ്യമേ ഒരു വട്ടം കഴുകിയാൽ മതി അപ്പോൾ ആ സ്മെല്ല് വരില്ല ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാള പിന്നെ കുറച്ച് ബീൻസ് കുറച്ച് കാരറ്റ് ഒരു കാരറ്റ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇത്രയാണ് ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഏത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മിക്സഡ് റൈസിന് ആവശ്യമുള്ളത് രണ്ട് കോഴിമുട്ടയാണ് അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കിയെടുക്കണം ഈ മുട്ടയ്ക്കകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളകും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കിയെടുക്കണം മുട്ടയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് ഡ്രൈ ആയി വരണം അപ്പോൾ നമുക്ക് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം ഇനി അതേ പാനിലോട്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അതിലോട്ട് കുറച്ച് കറുവപ്പട്ട ഒരു ഏലക്ക പിന്നെ ബേ ലീഫ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് സവോളയാണ് സവോള ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇതുകൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗരം മസാലയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം പൊട്ടറ്റോ ഒക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം എങ്കിലേ നല്ലതുപോലെ വേഗത്തുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് എങ്കിലും നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കുന്നില്ല നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കുമ്പം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അന്നേരം ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം ഈ പൊട്ടറ്റോ ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല അതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലും വേറെ വെജിറ്റബിൾസ് ചേർത്താൽ മതി ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് അടച്ചു വെക്കാൻ ഇപ്പോൾ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലതുപോലെ വെന്തു ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് എടുത്ത് ഉടച്ചു നോക്കണം അപ്പോൾ വെന്തോ ഇല്ലയോ എന്നറിയാം അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഈ മുട്ട ചിക്കി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരി വേവിച്ച് വെച്ചേക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അരി വേവിച്ച് ഉടനെ തന്നെ ചേർത്ത് കൊടുക്കരുത് കുറച്ച് നേരം ഒന്ന് വെച്ച് അതിൻ്റെ ഒരു ആവി ഒന്ന് പോയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുവാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ചോറിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആദ്യമേ കുറച്ച് ചോറിട്ട് മിക്സ് ചെയ്യണം പിന്നെ ബാക്കിയും കൂടെ ഇട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം നമുക്ക് മിക്സ് ചെയ്യാനും എളുപ്പമാണ് പിന്നെ ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് ചേർക്കുമ്പോഴാണ്
ഇത്രയേ ഉള്ളൂ. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ കറിയുടെ ആവശ്യമൊന്നുമില്ല. സാലഡോ പപ്പടോ ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു അച്ചാറാണെങ്കിലും ഇത് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. മിക്സഡ് വെജിറ്റബിൾ റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.